മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന മാസമാണല്ലോ റബീഉൽ അവ്വൽ. ഈ പുണ്യമാസത്തിൽ നബിയുടെ കഥകൾ കേൾക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ? എന്നാൽ ഞാനൊരു കഥ പറയാം. ഒരിക്കൽ പ്രവാചകനും ശിഷ്യന്മാരും കൂടിയിരിക്കുന്ന ഒരു സദസ്സിലിരിക്കുകയായിരുന്നു. ആ സദസ്സിന്റെ ഇടയിൽ ഒരു യാചകൻ കയറി വന്നു. ആ യാചകൻ നബിയോട് പറഞ്ഞു, നബിയെ എനിക്ക് വല്ലതും തരണേ. മുത്തുനബി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്ത് യാചിക്കുന്നു? നിങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ലേ? ഇല്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ആ എന്റെ അടുത്ത് ഒരു പുതപ്പും ഒരു വെള്ളിപ്പാത്രവും ഉണ്ട്, എന്നാൽ അത് കൊണ്ടുവരൂ. അങ്ങനെ ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. അങ്ങനെ ആ പുതപ്പും വെള്ളിപ്പാത്രവും നബിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. നബി ശിഷ്യയോട് ചോദിച്ചു, ആരാണിത് വിലക്ക് വാങ്ങാൻ തയ്യാറുള്ളവർ? അങ്ങനെ ഒരു സഹാബി കൈ നീട്ടി, ഞാൻ അത് രണ്ട് ദിർഹമിന് വാങ്ങാം നബിയേ. അങ്ങനെ ആ സഹാബി ആ പുതപ്പും ആ വെള്ളിപ്പാത്രവും വാങ്ങി. ആ പാവപ്പെട്ട ആ യാചകൻക്ക് മുത്തുനബി രണ്ട് ദിർഹം നൽകി. അങ്ങനെ മുത്തുനബി പറഞ്ഞു, ഒരു ദിർഹം കൊണ്ട് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കൊടുക്കുക, മറ്റു ദിർഹം കൊണ്ട് നിങ്ങൾ മഴ വാങ്ങി കാട്ടിൽ പോയി വിറക് വെട്ടി ജീവിക്കുക. അങ്ങനെ ആ യാചകൻ സന്തോഷത്തോടെ തിരിഞ്ഞുപോയി. രണ്ടാഴ്ച കഴിഞ്ഞ് ആ യാചകൻ നബിയുടെ അടുത്തേക്ക് വന്നു. അന്ന് ആ യാചകന്റെ അടുത്ത് 10 ദിർഹം ഉണ്ടായിരുന്നു. അങ്ങനെ നബി പറഞ്ഞു ആ യാചകനോട്, നിങ്ങൾ ഈ ദിർഹം കൊണ്ട് ഒരു പുതപ്പും ഒരു വെള്ളിപ്പാത്രവും വാങ്ങുക, ബാക്കിയുള്ള ദിർഹങ്ങളൊക്കെ നിങ്ങൾ വീട്ടാവശ്യത്തിന് എടുക്കുക. യാചനയിൽ നിന്ന് മോചനം കിട്ടിയ